السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفاضلين جزا الله أما بعد، بسم الله ما شاء الله كان وما لم نشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. ظهرنا المؤمنين الله سبحانه وتعالى അവന് തൃപ്തിപ്പെട്ട അടിമകൾ അമ്മയ്ക്കോട് തൃപ്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാൻ വിടവറയുകയാണ്. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ സൗഭാഗ്യവാന്മാരാണ് അമ്മയ്ക്കപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഈ വർഷത്തെ റമദാൻ നമുക്ക് പല പാഠങ്ങളും നൽകിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ മനുഷ്യന് ചിന്തിക്കാനും ഉപകരിക്കുന്ന രൂപത്തിൽ അതിന് പല നിയന്ത്രണങ്ങളും പല രൂപത്തിലുള്ള സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യാസമായി പല രൂപത്തിലുള്ള പരിവർത്തനങ്ങളും ഈ റമദാൻ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ വർഷങ്ങളും റമദാൻ ലഭിക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യന്റെ തഖ്വ വർദ്ധിക്കാൻ ഇത് കാരണമായി തീരുന്നുണ്ടാകുന്ന ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന്റെ സാഹചര്യത്തിലാണ് ഈ വർഷം റമദാൻ നമുക്ക് ലഭിച്ചത്. അള്ളാഹുവിന്റെ ഖദാ ഏത് രൂപത്തിലാണെങ്കിലും അതിൽ തൃപ്തിപ്പെടാൻ മുഅ്മിൻ ബാധ്യസ്ഥനാണ്. വലിയ പരീക്ഷണങ്ങളോടുകൂടെയാണ് വലിയ പ്രതിഫലം ലഭിക്കുക എന്ന് വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് വലിയ പ്രതിഫലം ലഭിക്കുക. അള്ളാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഒരു പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവൻ അതിൽ തൃപ്തിയടങ്ങവൻ അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ സാധിക്കും. അതിൽ കോപിച്ചവൻ അള്ളാഹുവിന്റെ കോപവും നേടുന്നു. സൂറല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാറാമായി ഹിബ്ബ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നത് അനിഷ്ടകരമായ കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊരു ഹദീസിൽ കാണാം, മയസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ നഫ്സിഹി വവലദിഹി മാലി. സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും അവന്റെ ശരീരത്തിലും അവന്റെ സന്താനങ്ങളിലും സമ്പത്തിലും. അത്തയല്ലാഹു തആല മാലി ഖതിയ, അങ്ങനെ അവൻ അള്ളാഹുവിനെ യാതൊരു പാപങ്ങളുമില്ലാത്തവനായി കണ്ടുമുട്ടുന്നതാണ് എന്ന് ശഫീഉന റസൂലുള്ളാഹി. അള്ളാഹു അവന്റെ അടിമകളെ ഈ ലോകത്തെ രണ്ട് രൂപത്തിലാണ് പരീക്ഷിക്കുന്നത്. ഒന്ന്, സന്തോഷങ്ങളെ കൊണ്ടും അനുഗ്രഹങ്ങളെ കൊണ്ടും പരീക്ഷിക്കും. അതുപോലെ പരീക്ഷണങ്ങളെ കൊണ്ടും ദുരിതങ്ങളെ കൊണ്ടും പരീക്ഷിക്കും എന്നാണ് പരിശുദ്ധ ഖുർആനിലെ വചനം. ഷർറു കൊണ്ടും ഖൈറു കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ മടക്കം തീർച്ചയാണ് നമ്മിലേക്കാണ് മടക്കമെന്ന് പരിശുദ്ധ മിനിയങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നാം ക്ഷമ കൈക്കൊള്ളുകയും അള്ളാഹുവിന്റെ പതാകയോടെ നടപ്പിലാക്കുകയും ചെയ്യും. അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി നാം പൊറുതികേട് കാണിക്കാൻ പാടില്ല. പരിശുദ്ധ റമദാന്റെ അവസാനത്തെ സമയങ്ങളാണ്. റമദാന്റെ അവസാന സമയമാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളോട് പറയും,
ധാരാളം മലക്കുകൾ പെരുന്നാളിൻ്റെ രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ഇന്ന് ചന്ദ്ര പിറവി ചന്ദ്രൻ ദർശിക്കുകയാണെങ്കിൽ പ്രത്യേകമായി ഭൂമിയിലേക്ക് ധാരാളം മലക്കുകൾ ഇറങ്ങി വരികയും നോമ്പുകാർക്ക് അള്ളാഹുവിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യും. ഹദീസുകളിൽ കാണാം, മലക്കുകളോട് അള്ളാഹു തആല ചോദിക്കും, എനിക്ക് വേണ്ടി അമൽ ചെയ്ത ആളുകൾക്ക് ഞാൻ എന്താണ് പ്രതിഫലം നൽകേണ്ടത്. മലക്കുകൾ പറയും, അള്ളാഹുവേ അവർക്ക് അതിനുള്ള കൂലി നൽകണം. അള്ളാഹു പറയും, ഞാൻ അവർക്ക് നൽകുന്ന പ്രതിഫലം എൻ്റെ തൃപ്തിയും എൻ്റെ പൊരുത്തവുമാണ്. ഈ രാത്രിയിൽ പെരുന്നാളായ ആ രാത്രി, അതായത് പെരുന്നാളിൻ്റെ റമദാന്റെ അവസാനത്തെ അസ്തമയം കഴിഞ്ഞ് ആ രാത്രി, അള്ളാഹു തആല പറയുകയാണ്, ഈ രാത്രിയിൽ അവരുടെ പാരത്രിക ജീവിതത്തിന് വേണ്ടി എന്ത് ചോദിച്ചാലും ഞങ്ങൾ അവർക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് പെരുന്നാളിൻ്റെ രാത്രികൾ അത് വളരെ പവിത്രമാണ് എന്ന് മനസ്സിലാക്കി റമദാനിൽ നേടിയെടുത്ത ആ ചൈതന്യം ഒരൊറ്റ ദിവസം കൊണ്ടോ രാത്രി കൊണ്ടോ ഒന്നും നഷ്ടപ്പെടാതെ അത് നമ്മുടെ ജീവിതത്തിലത് മുഴുക്കെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഫിത്ർ സക്കാത്ത് റമദാനിലെ അവൻ്റെ നോമ്പിനും മറ്റൊക്കെ സംഭവിച്ച വീഴ്ചകൾക്കും അബദ്ധങ്ങൾക്കുമൊക്കെ പരിഹാരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഫിത്ർ സക്കാത്തിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. റമദാനിൻ്റെ അവസാനത്തെ അസ്തമയത്തോടുകൂടെയാണ് നിർബന്ധമാകുന്നത്. റമദാൻ ആദ്യം മുതൽക്ക് തന്നെ നൽകാവുന്നതാണ് നിബന്ധനകൾക്ക് വിധേയമായി. നിസ്കാരത്തിൽ എന്തെങ്കിലും അബാദ സുന്നത്തുകളൊക്കെ അല്ലെങ്കിൽ മറ്റോ മറന്ന് സഹ്വിൻ്റെ സുജൂദ് ചെയ്യുന്നത് പോലെയാണ് എന്ന് ഇമാം മുഖ്യ റളിയല്ലാഹു അൻഹു ഇതിനെപ്പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ പരിഹരിക്കാൻ ഈ ഫിത്ർ സക്കാത്ത് അത് പര്യാപ്തമാണ്. പെരുന്നാളിൻ്റെ രാവിലും പകലിലും തനിക്കും തൻ്റെ ആശ്രിതർക്കും ആവശ്യമായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, കടം ഒക്കെ കഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. ഫിത്ർ സക്കാത്തിൻ്റെ സമയം ഏറ്റവും അഫ്ദലായ സമയം പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് അത് കൊടുത്തു തീർക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പ്രത്യേക കാരണങ്ങളൊന്നുമില്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിനേക്കാൾ അത് ചിന്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ അളവ്, ഇത് നമ്മുടെ നാട്ടിലെ അരിയാണ് സാധാരണയായി ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടി വരിക. 300 മില്ലി ലിറ്റർ, 4 മുദ്ദ്, ഒരു അനുസോവന 4 മുദ്ദ് അളവാണ് ഇത് കണക്കാക്കുന്നത്. അതുകൊണ്ട് കിലോഗ്രാം കൃത്യമായിട്ട് ചിലപ്പോൾ നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം അരികളുടെ തൂക്കത്തിനും അളവിലൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് മുദ്ദ് പാത്രം നിലവിലുള്ള ആളുകൾ ഇത് അളന്ന് തന്നെ എടുക്കുക. ഒരു മുദ്ദ എന്ന് പറയുന്നത് 800 മില്ലി ലിറ്ററാണ് വരുന്നത്. അപ്പോൾ 4 മുദ്ദാണ് നൽകേണ്ടത്. 300 മില്ലി ലിറ്റർ, അതിൻ്റെ തൂക്കൊക്കെ ചിലപ്പോഴൊക്കെ വ്യത്യാസം വരാം. അത് കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് നെയ്യത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണെന്ന് കരുതിയിട്ട് അളക്കുമ്പോഴോ കൊടുക്കുമ്പോഴോ അത് നെയ്യത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പെരുന്നാൾ എന്നത് സത്യവിശ്വാസികൾക്ക്, അവർ നോമ്പ് അനുഷ്ഠിച്ച ആളുകൾക്ക് ആഘോഷിക്കാനുള്ളതാണ്, ആനന്ദിക്കാനുള്ളതാണ് ഈദ് പെരുന്നാളുകൾ. ഇസ്ലാമിലെ ആഘോഷങ്ങളൊക്കെ ഒരിക്കലും അതിർ കവിഞ്ഞല്ലാത്തത് കൊണ്ട് അത് ആഘോഷങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും അതിനൊക്കെ ഒരു പരിധി ഇസ്ലാം നിശ്ചയിച്ചതുകൊണ്ട് പ്രത്യേകമായ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളും ആരാധനകളും ഒക്കെയാണ് ആഘോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ ഇസ്ലാം നിശ്ചയിച്ചുള്ളത്. ദുഃഖത്തിലും സന്തോഷത്തിലും ആഹ്ലാദത്തിലൊന്നും അതിര് കവിയുന്ന ഒരു സ്വഭാവം ഇസ്ലാമില്ലാത്തത് കൊണ്ട് പെരുന്നാളെന്നത് നോമ്പുകാർക്ക്, സത്യവിശ്വാസികൾക്ക് ആഘോഷിക്കാനുള്ളതാണ്. അത് അതിൻ്റേതായ രൂപത്തിൽ നമ്മൾ ആഘോഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്
പെരുന്നാൾ നിസ്കാരമാണ്. വളരെ മഹത്തായ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം പെരുന്നാളിൻ്റെ പകലിൽ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സമയം ആരംഭിക്കും. ദുഹ്ർ വരെയാണ് അതിൻ്റെ സമയം. സാധാരണ 2.5 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെ പെരുന്നാൾ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ പള്ളികളിൽ നിന്നാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാറുള്ളത്. ഇനി പള്ളിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമുക്ക് വീടുകളിൽ വെച്ചും ആ പെരുന്നാൾ നിസ്കാരം അത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക. അതിൻ്റെ രൂപം ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ചെറിയ പെരുന്നാൾ നിസ്കാരം 2.5 റക്അത്ത് അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ ഖിബ്ലത്ത് മുന്നിട്ട് കൊണ്ട് നിസ്കരിക്കുന്നു. ഇമാമോട് കൂടെയാണെങ്കിൽ ഇമാമോട് കൂടെ എന്ന്, ഇമാമായിട്ടാണെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് ശേഷം ദുആഇഫ്തിത്താഹ് അത് ഓതിയതിന് ശേഷം പ്രത്യേകമായി ഈ നിസ്കാരത്തെ ശ്രദ്ധിക്കാനുള്ളത് 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ അല്ലാഹു അക്ബർ എന്ന് കൈയുയർത്തി തക്ബീർ ചൊല്ലുക. ഇമാമും മാമും ഒക്കെ ഈ തക്ബീർ ചൊല്ലണം. ഒക്കെ തന്നെയാണ് ഇമാമും മാമും ഒക്കെ ഈ തക്ബീർ ചൊല്ലേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് കൈയുയർത്തി സാധാരണ തക്ബീർ ചൊല്ലേറാൻ പോലെ തക്ബീർ ചൊല്ലി കൈകെട്ടി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലുക. ഇങ്ങനെ 7 തക്ബീർ തക്ബീറിന് ശേഷം പ്രത്യേകമായി സബ്ഹിസ്മ സൂറത്തോദാൻ അറിയുന്ന ആളുകൾ ആ സൂറത്തോത, അല്ലെങ്കിൽ ഏതെങ്കിലും സൂറത്തോതിയാലും അറിയാത്തവർക്ക് അത് ഓതിയാലും മതിയാവും. പിന്നെ 2-ാമത്തെ റക്അത്തിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ സാധാരണ റുക്കുവും സുജൂദൊക്കെ നിർവഹിക്കുന്നത് പോലെ സാധാരണ നിസ്കാരത്തിൽ പോലെ തന്നെ നിർവഹിക്കുകയും 2-ാമത്തെ റക്അത്തിലേക്ക് എണീക്കുന്നതിന് ശേഷം 5 തക്ബീർ അല്ലാഹു അക്ബർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശബ്ദമുയർത്തി ഇമാമും മാമുമൊക്കെ ശബ്ദമുയർത്തി തക്ബീർ ചൊല്ലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതിനുശേഷം അഊദും ഫാത്തിഹയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹല്ലത്താത്ത ഹദീസുൽ ഗാസിയ സൂറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കിട്ടുന്ന സൂറത്തുകളോ ഓതി നിസ്കാരം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇനി തക്ബീറുകൾ മറന്നു പോയാൽ അത് നിസ്കാരത്തിന് ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. അപ്പൊ തക്ബീർ പ്രത്യേകമായിട്ടുള്ളതാണ്. തക്ബീർ അയാൾ മറന്നുപോയാൽ അയാളെ നിസ്കാരത്തിന് അത് ബാധിക്കൊന്നുമില്ല. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരം അത് സ്ത്രീകൾക്കും നിർവഹിക്കാവുന്നതാണ്. വീടുകളിലൊക്കെ വെച്ച് നിസ്കരിക്കുമ്പോൾ സാധാരണങ്ങളിൽ വീടുകളിൽ വെച്ച് നിസ്കാരം നിർവഹിക്കപ്പെടാണല്ലോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ സന്ദർഭങ്ങളിലല്ലെങ്കിലും സ്ത്രീകൾക്കും വീടുകളിൽ വെച്ച് നിസ്കരിക്കൽ അത് പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വീടുകളിൽ ജമാഅത്ത് നടക്കുമ്പോൾ വീടുകളിലെ സ്വന്തക്കാരുടെ ജമാഅത്തൊക്കെ ആകുമ്പോൾ അതിൽ സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് തനിയായി നിസ്കരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ജമാഅത്തായിട്ടും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ഖുത്ബ സുന്നത്തുണ്ട്. അത് സാധാരണ വെള്ളിയാഴ്ച ജുമയുടെ ഖുത്ബ പോലല്ല, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പെരുന്നാളിൻ്റെ ഖുത്ബ ഉണ്ടാവുക. അപ്പം 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുത്ബ നിർവഹിക്കുകയാണ് വേണ്ടത്. സ്ത്രീകൾ മാത്രമാണെങ്കിൽ അവിടെ ഖുത്ബ ആവശ്യമില്ല. ഒരേ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്താൽ മതി. പുരുഷന്മാരുണ്ടെങ്കിൽ പുരുഷന്മാരിൽപ്പെട്ട കഴിയുന്ന ഒരാളെ ഇമാം എന്ന ഒരാൾ ഖുത്ബ നിർവഹിക്കുക. ഇൻഷാല്ലാ ഇതിൻ്റെ ശേഷം ഞാൻ ചെറിയ രൂപത്തിലുള്ള ഒരു ഖുത്ബ, ഫർള് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഖുത്ബ ഇൻഷാല്ലാ ഇതിൻ്റെ PDF പെടുന്നുണ്ട്. പരമാവധി അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിൽ ഹംദ് ചൊല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരു സ്വലാത്ത് ചൊല്ല, തഖ്വ കൊണ്ടുള്ള വസിയത്ത്, ഒരു ആയത്തോത്, അതിനുശേഷം 2-ാമത്തെ ഖുത്ബയിലും ഇങ്ങനെ തന്നെ ഹംദും സ്വലാത്തും തഖ്വ കൊണ്ടുള്ള വസിയത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ നടത്തലാണ് ഖുത്ബൻ്റെ ഫർളായിട്ട് വരുന്നത്. ആ ഫർള് ആ രൂപത്തിൽ നിർവഹിക്കപ്പെടാം. പിന്നെ പെരുന്നാൾ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുമ്പോൾ ബാങ്കും ഇഖാമത്തൊന്നും സുന്നത്തില്ല. അസ്സലാത്ത് ജാമിഅ എന്ന് വിളിച്ചു പറയാണ് വേണ്ടത് നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ്.
അല്ലാതെ വാങ്ങും ഇഖാമത്തും ഇതിന് സുന്നത്തില്ല. അതുപോലെ തന്നെ പ്രത്യേകമായി പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ആരാധന കർമ്മങ്ങൾ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ വിഷയങ്ങളും അത് പുണ്യമാണ്. ഈ സന്ദർഭത്തിലും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ തൃപ്തരായി പ്രത്യേകമായി ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാനും എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകമായി പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാവുന്നതാണ്. ഇൻഷാല്ലാ നിങ്ങളൊക്കെ പ്രത്യേകമായി ദുആ ഉൾപ്പെടുത്തണമെന്നറിയിക്കുന്നു. ഇതാണ് പ്രത്യേകമായി വീടിൽ വെച്ചുള്ള പെരുന്നാൾ നമസ്കാരത്തിൻ്റെ രൂപം. പള്ളിയിലൊക്കെ പോകാൻ കഴിയാത്ത ആളുകൾ വീടുകളിൽ നിന്നൊക്കെ അത് അങ്ങനെ തന്നെ നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അവൻ പൊരുത്തപ്പെട്ട അടിമകൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റമദാനിൽ നേടിയെടുത്ത ആ ചൈതന്യം അതൊരിക്കലും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് നമ്മുടെ മഹാമാരിയിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടാൻ നമുക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. ഈ ദിവസം പെരുന്നാളിൻ്റെ രാത്രി എന്നൊക്കെ പറയുന്ന പ്രത്യേകമായി അള്ളാഹു അവൻ്റെ അടിമകൾ ചോദിച്ചതൊക്കെ നൽകുന്ന ദിവസമാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ആ ഫർദാവാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.